ദുബൈയിൽ ഏതാണ്ട് 1000-ൽ അധികം മസ്ജിദുകളുണ്ട്. ഇതിൽ ചുരുക്കം ചില സ്വകാര്യ മസ്ജിദുകളും ഉൾപ്പെടും. അവ കൂടി വകുപ്പിന് ചുവടെ കൊണ്ടുവരാനാണ് നീക്കമെന്ന് ഇസ്ലാമിക കാര്യ വകുപ്പിലെ ഡയറക്ടർ ഷെയ്ഖ സുൽത്താൻ അൽ മർറി പറഞ്ഞു. വിദേശികൾ ധാരാളമുള്ള പ്രദേശങ്ങളിലെ മസ്ജിദുകളിൽ അതാത് ഭാഷ അറിയാവുന്ന ഇമാമുമാരെ നിയമിക്കും. ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹമദ് ബിൻ അൽ ഷെയ്ഖ് അഹമ്മദ് അൽ ഷെയ്ബാനിയും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. സോനാപൂർ, ദേര തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാർ എത്തുന്ന മസ്ജിദുകളിൽ ഇന്ത്യക്കാരായ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും നിയമിക്കും. അതാത് സ്ഥലങ്ങളിൽ നിന്ന് ഇതിനായി ആവശ്യം ഉയർന്നു വരണം. ഇസ്ലാമിക കാര്യ വകുപ്പിലെ 480-ഓളം ജീവനക്കാരുടെ പദവികൾ പുനഃക്രമീകരിച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നിരവധി പഠനങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇമാമുമാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യം വർദ്ധിപ്പിക്കും. ഇഫ്ത, മാർഗനിർദ്ദേശം നൽകൽ, ഗവേഷണം, മതപരമായ നിലപാടുകൾ എന്നിങ്ങനെ 4 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് ജീവനക്കാരുള്ളത്. ഇസ്ലാമിക കാര്യ വകുപ്പിന്റെ വിവിധ മേഖലകളിലേക്ക് സ്വദേശികളെ ആകർഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ വൺ, ദുബൈ.